Hi, I'm Sudar. Welcome back to my world. Now, I'm going to tell you about the third short film, Marley. I'm going to tell you about a story. I'm going to tell you about a short film. നന്ദു ഷോർട്ട് ഫിലിമിലൊക്കെ ആക്ട് ചെയ്തിട്ടുള്ള അവനാണ്. അപ്പൊ ഇങ്ങനെ പറയുന്നത് നമുക്കൊരു ഫൈറ്റ് ഷോർട്ട് ഫിലിം എടുക്കണം, ഫൈറ്റ് സീനൊക്കെ ഉള്ളത് ഇങ്ങനെ ഇടിച്ച് പറപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രസമായിട്ട് ഇങ്ങനെ അവൻ പറഞ്ഞു തന്നിരുന്നു. ഇങ്ങനെ ഭയങ്കര അവൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഒന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കണം, അങ്ങനത്തെ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് നോക്കുക എന്നുള്ളൊരു ഇതിക്കിങ്ങനെ അങ്ങനെ വന്നിരുന്നു. അവൻ ഇങ്ങനെ ഒരു ദിവസം പേപ്പർ നോക്കിയപ്പോഴാണ് ലഹരിയുടെ മേലെ സ്വന്തം കൂട്ടുകാരനെ കുത്തിക്കൊന്നു. അതൊക്കെ ഭയങ്കര സ്ട്രൈക്ക് ആയിരുന്നു ആ ടൈമില്. നമുക്ക് അങ്ങനെ ഒരു ഫൈറ്റ് സംഭവത്തെ ഒരു ഫൈറ്റ് സീനിലേക്ക് കൊണ്ടുവരാം. കൂട്ടുകാരൻ ലഹരി കൊള്ളാലോ എന്നിട്ട് ഞാനും അമ്മയും കൂടി ഇരുന്നിട്ടാണ് സ്ക്രിപ്റ്റിങ് മിക്കവാറും ചെയ്യാറ്. ഞാനതുപോലെ ത്രണ്ട് വെൻറ്റും ഞങ്ങൾ ഡിസ്കസ് ചെയ്യും, എന്നിട്ട് സ്ക്രിപ്റ്റ് ചെയ്യും. അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത് വന്നപ്പോൾ അതൊരു പോലീസും പിന്നെ ഒരു ഡ്രഗ്സിൻ്റെ ഒരായിട്ടുള്ളൊരു മാർലി എന്നുള്ള ക്യാരക്ടറും പോലീസായിട്ടുള്ള ഡേവിഡ് എന്നുള്ളൊരു ക്യാരക്ടറൊക്കെ ചർച്ചയിലൂടെയൊക്കെ ലാസ്റ്റ് സ്ക്രിപ്റ്റിലേക്ക് വന്നു. ഭയങ്കര രസമായിരുന്നു അത് ചർച്ചയൊക്കെ. അങ്ങനെയാണ് മാർലി എന്നുള്ള ഷോർട്ട് ഫിലിമിക്ക് എത്തിയത്. പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഈ ഷൂട്ട് തീർക്കണം എന്ന രീതിയിലാണ്, കാരണം എല്ലാവരും അങ്ങനെ ഒഴിഞ്ഞു കിട്ടുന്നില്ല. അപ്പോൾ ഞായറാഴ്ച ഡേ എടുക്കുക, ഒറ്റ ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുക. ITC കോളേജ് എന്ന് പറയും, പണ്ടൊരു കോളേജ് ഉണ്ടായിരുന്നു, പിന്നെ പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലമായിരുന്നു, കാടൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ഞങ്ങൾ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നത്. ബ്രോക്കർ കഴിഞ്ഞു, നന്ദും കഴിഞ്ഞു. അപ്പോൾ തന്നെ കുറച്ച് പേർക്ക് മനസ്സിലായി ഇപ്പം കുഴപ്പമില്ലാതൊക്കെ ഫിലിം എടുക്കുന്നത്. കാരണം നമ്മൾ മുന്നേ വിളിച്ച ഫ്രണ്ട്സൊക്കെ തന്നെ പലരും പിന്നെ വരൽ തുടങ്ങി. ഇതുപോലെ മുകേഷ്, വിജയ് അങ്ങനെയൊക്കെ ഞാൻ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു ആയിക്കോട്ടെ വരാം. കാരണം നമുക്ക് ചെറിയൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുത്തു എവൻ ചെയ്യും. വലിയതൊന്നുമില്ലെങ്കിലും മൊത്തത്തിൽ ഒരു ഫിലിം ചെറിയൊരു സ്ട്രക്ചർ ഉണ്ട് എന്നുള്ളൊരു ഐഡിയ, ഒരു ഐഡൻറ്റിറ്റി ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തു ശരത്ത്. കാരണം എനിക്ക് ഫൈറ്റിനെ കുറിച്ച് വലിയ ഇതൊന്നും ഇല്ല. അവർക്ക് ഇങ്ങനെയൊക്കെ ഫൈറ്റ് മൂവ് ചെയ്യുക, സീൻ വൈസ് മൂവ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിലും എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, എങ്ങനെ കൊറിയോഗ്രാഫ് ചെയ്യണം എന്നൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവന് കുറച്ചൊക്കെ പിന്നെ ഒരു ഫൈറ്റും തല്ലിലൊക്കെ കുറച്ച് കൊടുത്തുണ്ട്. അവനെ കൊടുത്തു, അവന് മെയിൻ ക്യാരക്ടറായിട്ടുള്ള മാർലി എന്നുള്ള ക്യാരക്ടർ അവന് കൊടുത്തു. അവൻ നന്നായി ചെയ്യും ചെയ്തു കേട്ടോ. അവൻ്റെതായ ഐഡിയക്ക് അവനത് സ്ട്രെച്ചർ ചെയ്ത് തന്നു. ഫൈറ്റ് സീനൊക്കെ എല്ലാ സിനിമയിലും ചെറിയ റോളെപ്പോഴും എനിക്കായിട്ട് ഞാൻ മാറ്റി വെക്കാറുണ്ട്. കാരണം ഞാൻ രണ്ടു പടത്തിലും ഉണ്ടായിരുന്നു, പിന്നെ ഇതിലും, പിന്നെ ഞാൻ എൻ്റെ എല്ലാ സിനിമയും ഞാൻ ചെയ്യുന്ന സിനിമയിലൊക്കെ ഒരു ചെറിയ റോൾ ഞാൻ ചെയ്യും. ഫസ്റ്റ് മുതൽ തന്നെ ഞാൻ തന്നെയാണ് അഭിനയിച്ച് തുടങ്ങിയത്. അപ്പൊ എല്ലാത്തിലും ഒരു ചെറിയ റോൾ ഞാൻ ചെയ്യും. ഞാനും കൂടിയും കൂടിയിട്ടാണ് ഞാനാണ് അതിൻ്റെ ഡേവിഡ് എന്നുള്ള കഥാപാത്രം ചെയ്തത്. മാർലിയായിട്ടുണ്ട് ഞാൻ തന്നെ ശരത്ത്. മേക്കിംഗ് വേസ് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ തരത്തിലൊരു ഇമ്പ്രൂവ്മെന്റ് എല്ലാ സിനിമയിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഇനി അടുത്തൊരു ഫിലിമുണ്ട് ആവി, അതിലും എൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. സ്റ്റോറി വൈസ് ആവാം, മേക്കിംഗ് വേസ് ആവാം, ഒന്നുകൂടി നമ്മുടെ ഒരു പടം കഴിഞ്ഞ് അടുത്ത പടത്തിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് മാറ്റിയിട്ട് ഒരു ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ നല്ലൊരു സിനിമ മൊത്തം മേക്ക് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സിനിമ കണ്ടിട്ടില്ലെങ്കിൽ സിനിമേൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ ചെറുതും വലുതുമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം അത് എനിക്കും ഭയങ്കര സപ്പോർട്ടാവും, കൂടെ നിന്നവർക്കും ഭയങ്കര സപ്പോർട്ടായിരിക്കും, എൻ്റെ ഒരു വളർച്ചയ്ക്കും ഭയങ്കര സപ്പോർട്ടായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിലും കാണുന്നവരേക്കും ബൈ.